ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നൊരു കസിനോ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ താമസിക്കുന്ന സസ്കാച്ചുവൻ പ്രൊവിൻസിലെ റജൈന സിറ്റിയിലുള്ള ഒരു കസിനോയാണ് റജൈന കസിനോ എന്ന് പറയുന്നത്. സോ അവിടെ നമ്മളിന്നിപ്പോൾ ഒരു രാത്രി 12 മണിക്ക് വന്നിരിക്കുകയാണ്. ഇന്നിവിടെ അടുത്ത് ഉള്ളൊരു സ്റ്റേഡിയത്തിൽ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുട്ബോൾ മാച്ച് കഴിഞ്ഞിട്ട് അത് കാണാൻ വന്നിരിക്കുന്ന സസ്കാച്ചുവൻ റഫ് റൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഫാൻ ഗ്രൂപ്പിൽ ഒട്ടുമിക്കപ്പെട്ട ആളുകളും തന്നെ ഈ കസിനോയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കസിനോ നല്ല തിരക്കാണ്. അപ്പോൾ അർദ്ധരാത്രി 12 മണിക്ക് ഒന്ന് എത്തി നോക്കാം എന്ന് കരുതി ഇങ്ങോട്ട് വന്നതാണ്. ആളുകളുടെ പ്രൈവസി വളരെയധികം കൺസേൺഡ് ആയിട്ടുള്ള ഈ ഒരു കസിനോക്കകത്ത് എത്രത്തോളം രംഗങ്ങൾ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ജസ്റ്റ് നമുക്ക് പറ്റുന്ന അകത്തു നിന്ന് പോയി നോക്കിയിട്ടൊന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതാണ് ആ കസിനോ എന്ന് പറയുന്നത്. നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം. അപ്പോൾ അകത്ത് ആക്ച്വലി ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടാവും. ഇന്ന് പ്രത്യേകിച്ച് കുറച്ച് കൂടുതൽ സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ വീഡിയോ ചിത്രീകരണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് സേഫ് ആ രീതിയിൽ ഒന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കാം. മാത്രമല്ല ഞാൻ അവിടുത്തെ സെക്യൂരിറ്റി ആരോടെങ്കിലും ചോദിക്കും, അവർ അത് വീഡിയോ പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്യില്ല. നമ്മൾ വിചാരിച്ചാലും നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് രണ്ടുപേർ കളിച്ചു നോക്കുന്നുണ്ട്. നല്ല ടിപ്പ് കൊടുക്കും, പല കുത്തും കിട്ടും. പാലായിരുന്നു ഫ്ലൈറ്റ് പിടിച്ച് കാശുകള വന്നിരിക്കുന്ന ശരൺ കളി തുടങ്ങിട്ടില്ല. തിരക്കിനിടയിൽ ചോദിച്ചു ശരപ്പുറയ്ക്ക് എപ്പൊ സന്തോഷിക്കണെന്ന് പറയുന്ന അവസ്ഥയുണ്ടോ? ജയിച്ചോ തോറ്റോ എന്ന് പറയുന്ന അവസ്ഥയുണ്ടോ? നമ്മള് ക്രിപ്റ്റോ കറൻസിയിലും അങ്ങനെ ആഗ്രഹം കൊണ്ട് രണ്ടുപേര് രണ്ട് ഗെയിം കളിച്ചു നോക്കി. രണ്ടുപേരുടെയും $20 വെച്ച് പൈസ പോയപ്പോൾ അവർ കളി മതിയാക്കി. എനിവേ, നല്ല കാര്യം, ഒരു ആഗ്രഹത്തിന് വേണ്ടി കളിക്കാം എന്നല്ലാതെ ക്രൈസ് ആയിട്ട് കളിച്ച് വലിയ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ മുതിർന്നില്ല. അപ്പോൾ ഞങ്ങളെന്തായാലും അതിനകത്ത്, ഞാൻ ആദ്യം അകത്ത് കയറിയപ്പോൾ തന്നെ ഒരു സെക്യൂരിറ്റി ഇൻചാർജിനോട് ചോദിച്ചു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങൾ എടുക്കുന്ന കുഴപ്പമില്ല, ബട്ട് ബാക്കിയുള്ളവരുടെ വീഡിയോ എടുക്കരുത്,
എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അധികം അതിനകത്ത് അത് വയലേറ്റ് ഷൂട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചില്ല. എന്തായാലും നമ്മൾ അതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുണ്ട്. പുറത്തിറങ്ങി നോക്കി അപ്പോൾ ഇവിടെ കൗതുകമുണർത്തുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന തരത്തിലുള്ള ഒരു ആവിയന്ത്രം, സ്റ്റീം എഞ്ചിൻ, ട്രെയിനിലൊക്കെ ഉപയോഗിച്ചിരുന്ന സ്റ്റീം എഞ്ചിൻ ഉടനെ ഇവിടെ റീസ്റ്റോർ ചെയ്ത് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എഞ്ചിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഒരു മൂന്നാല് ബോഗിയും ഇതിൻ്റെ പിറകിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. ഇതിനകത്ത് ഈ കാണുന്ന ഈ ബോഗികളെല്ലാം അകത്ത് ട്രെയിനിൻ്റേതായിട്ടുള്ള ആ ഒരു സീറ്റൊക്കെ മാറ്റിയിട്ട് ഒരു ഹോട്ടൽ സെറ്റപ്പിലാണ് ചെയറും ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അവർ യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അകത്താലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ടൊന്നും കാണാനില്ല. ഒരു പക്ഷേ നേരത്തെ ഇത് ഇങ്ങനെ ഒരു ഡൈനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാവാം, ഇപ്പോൾ ഉപയോഗിക്കാത്തതുമാകാം. ഒരു ബോഗി മൊത്തമായിട്ട് അങ്ങനെ അകത്ത് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷേ കസിനോയ്ക്ക് അകത്ത് കഫ്തീരിയോ അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് ഉണ്ടാകാം. അതിൻ്റെ ഒരു പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് വെച്ചിരിക്കുന്നതായിരിക്കാം. ഇപ്പോൾ ഇതിനെന്തായാലും ആരെയും കാണാൻ, ആരും ഇരുന്ന് കഴിക്കുന്നതൊന്നും കാണാനില്ല. ഇവിടെ നിന്നും കസിനോയ്ക്ക് അകത്തേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു മണിയോടെ എടുക്കാറാ. എന്തായാലും ഇനി അധികം നേരം ഇവിടെ നിന്ന് കറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ വിചാരിച്ചാലും അകത്ത് ഷൂട്ട് ചെയ്യാനും പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും തിരിച്ച് പോയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്ത് ആളുകൾ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ഇവിടെ സിറ്റിക്കകത്ത് കൊടുത്ത ഈ ട്രാൻസ്പോർട്ട്, അതായത് ഇവിടുത്തെ ട്രാൻസിറ്റ് ബസ്സുകളെല്ലാം തന്നെ ഫുള്ളാണ്. ഇപ്പോൾ പോയപ്പോഴേ ലെറ്റ്സ് ഗോ, വി വിൽ വിൻ ഫ്രീ മണി. തിരിച്ച് വരുമ്പം നിൻ്റെ എത്രയുണ്ട്? $2. നിൻ്റെ എത്രയുണ്ട്? $1. വണ്ടിക്കൂലിക്ക് 5 വേണ്ടേന്ന്. കണ്ടില്ലേ ട്രാൻസിറ്റ് ബസ് നേരത്തെ പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഈ ബസ്സിന് ഇവിടെ ആളുകളൊക്കെ ഫില്ലായിട്ട് വരുന്നത് കാണാം. ഫുള്ള് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗോൾ മാച്ച് ആളുകളാണ് ഇവിടെ തീർക്കും. എല്ലാവരും വാച്ചിലേക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോയേക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.